എൻ്റെ മുറപ്പെണ്ണാണ്, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണായിരിക്കും. സെറ്റിലുള്ള ഒരു ആള് ഭയങ്കര മറ്റേ ഹീറോയിസമായിട്ട് ഇടപെടുന്നു, എന്നെ സേഫ് ആക്കുന്നു, അവനെ തെറി വിളിക്കുന്നു, ഭയങ്കര പ്രശ്നം. കുറച്ച് ദിവസം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ്, ഞാൻ ഇത് പറയുന്നത് ഭയങ്കര കോൺട്രവേഴ്സി ആവുന്നു. ചേട്ടാ എന്നോട് വല്ലതും പറഞ്ഞാൽ ഞാൻ അവൻ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചാൽ ഞാൻ അവൻ്റെ അമ്മേരമ്മയ്ക്ക് വിളിക്കും. ഒരു വർക്കിൽ നിന്ന് എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വിളിക്കാൻ പോലും വാചനം വിളിക്കാൻ പോലും എന്തിനാണ് നമ്മൾ വെറുതെ വീട്ടിൽ എൻ്റെ ഇട കഴിയുന്നുണ്ട്. ഞാൻ ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്തത്, ബട്ടർ സ്കോച്ച് ആണ് കൊണ്ടുവച്ചേക്കുന്നത്. ചാറുണ്ട് ചോക്ലേറ്റ്, അതേ മുക്കി നക്കിക്കോ. ഹായ് ഹലോ, ഏവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാർബറിലാണ്. ഹാർബർ പങ്കായം ഫിഷ് മാർക്കറ്റിന് മുന്നിലാണ്. ഈ ഹാർബറിനൊരു വലിയ പ്രത്യേകതയുണ്ട്, നമുക്കിവിടെ കടൽ കാണാൻ സാധിക്കില്ല, മറിച്ച് തിരകൾ കാണാൻ സാധിക്കില്ല. പക്ഷേ കടലിനുള്ളിലുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് തരം ഫിഷുകൾ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഗസ്റ്റ് എന്ന്, ഗൗരിയാണ്. അപ്പോൾ ഗൗരി, ഞാൻ ഗൗരിക്ക് ഇഷ്ടമുള്ള ഫിഷ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഗൗരി അകത്തേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഗൗരിയുടെ അടുത്തേക്ക് പോകാം. ഗൗരി, എങ്ങനെയുണ്ട് ഹാർബർ? പങ്കായത്തിൻ്റെ ഹാർബർ ഫ്രഷ് ഫിഷ് ആണ്. അവിടെ ചെന്ന് ഇരുന്നിട്ട് ഏത് വേണമെന്ന് ചോദിക്കുന്നേക്കാളും ഇഷ്ടമുള്ള സാധനം കണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതാ സെലക്ട് ചെയ്തേ? ഞാൻ ആക്ച്വലി ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ എല്ലാം ഞാൻ ഓൾമോസ്റ്റ് കഴിച്ചു, പക്ഷേ ഇത് മാത്രം കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല, അപ്പോൾ അത് ആദ്യം കഴിക്കണം. അതുകൊണ്ട് നീ ഇന്ന് ഷൂ പോളിഷ് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന പോലെ ഇത് ഹമൂർ. ഓക്കെ, ഹമൂർ സെലക്ട് ചെയ്യാം. വേറെ പിന്നെ എനിക്ക് ചിപ്പി, ചിപ്പി പറഞ്ഞാലോ, ചിപ്പി പറയാം. അപ്പൊ ഹമൂർ, ചിപ്പി, അപ്പൊ അതെല്ലാം കടലിൽ നിന്ന് വരുന്നതാണ്. നമുക്കിപ്പോ റിവർ മീനൊക്കെ കഴിച്ച് കഴിച്ച് മടുത്ത് കോട്ടയത്തുള്ള എന്റെ അടുത്ത്. പക്ഷെ എനിക്ക് മീൻ എന്ന് പറയുമ്പോൾ കരിമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഒരു ഒരു കരിമീനും പറയാം എനിക്ക് വേണ്ടി. അപ്പൊ കരിമീനായി, ചിപ്പിയായി, ചിപ്പിയായി, ഹമൂറായി, ഹമൂർ. അപ്പൊ ഇനി ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്നറിയാവോ? ഇവിടെ മൂന്ന് സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് മുകളിൽ കയറാൻ വേണ്ടി. അതല്ല, ഇത് പാചകം ചെയ്യുന്നതിൽ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, രണ്ടാമത് ഇങ്ങനെ ഹൗ ടു മാറിനേറ്റ്, ഏത് വിധത്തിൽ മാറിനേറ്റ് ചെയ്യണം, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പിന്നെ ഹൗ ടു കുക്ക്, ഏത് വിധത്തിൽ, വാഴയിലാണോ, ഓലയിലാണോ, ചേമ്പലയിലാണോ, ചേനയിലാണോ, ഏത് വേണമെന്ന് ഗൗരിയുടെ ഇഷ്ടത്തിൽ ഗൗരി പറയാം. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളിവിടുത്തെ ആളുണ്ട്. എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് മെനു ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇവിടുന്ന് ഫിഷ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ അത് ഇവിടെ ബില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് മുകളിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. അവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാരിനേഷൻ സെലക്ട് ചെയ്യും. എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞ ബട്ടർ ആൻഡ് ഗാർലിക് വരുന്നതാണ്. ആൻഡ് ഇത് ടെർമറിക്കും ജിഞ്ചറും ഒക്കെ വരുന്ന ബട്ടറാണ്. ആൻഡ് ഇത് രണ്ടും, ഇത് കാന്താരിയുടെ ആണ്. ഇങ്ങനെ നാല് സ്റ്റെപ്പാണ് നിങ്ങൾക്കുള്ളത്. കളർ കണ്ടോ, ബട്ടർ വരുന്നതിന് വൈറ്റ്, ടെർമറിക്കിന് യെല്ലോ, ഇത് ചില്ലിയാണ്. അതെ, ചില്ലിയാണ്. ഓക്കെ ഓക്കെ, ഇത് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് സ്റ്റെപ്പാണ് വരുന്നത്. റോസ്റ്റഡ് ആയിരിക്കും. മാമിന് റോസ്റ്റഡ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. വാഴയിലയിൽ പൊള്ളിച്ചതാണ് ആദ്യത്തെ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ. സെക്കൻഡ് ഗ്രിൽഡ് ആണ്, തവയിൽ നമ്മൾ ഗ്രില്ല് ചെയ്ത് തരും. ആൻഡ് ഫ്ലെയിമിൽ ഗ്രില്ല് ചെയ്യും. ആൻഡ് ലാസ്റ്റത്തെയാണ് ഡീപ് ഫ്രൈഡ് വിത്ത് കോക്കനട്ട് ഓയിൽ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത് തരുന്നത്. അങ്ങനെ ഇത്ര ഓപ്ഷൻസിൽ മാമിന് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഫിഷ് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് തരും. പെർ കെ ജി നമുക്ക് 299 ആണ് കുക്കിംഗ് ചാർജ് ആയിട്ട് വരുന്നത്. നമുക്ക് ചിപ്പി റോസ്റ്റ് ചെയ്താലോ? ആ, ഞാൻ അത് പറയാൻ വരുവായിരുന്നു. ഓക്കേ, അപ്പോൾ ചിപ്പി റോസ്റ്റ് ചെയ്യാം. ഈ സംഭവം ഹമൂർ, ഹമൂർ നമുക്ക് എനിക്ക് തോന്നുന്നു കാന്താരി ഇട്ട് ഗ്രില്ല് ചെയ്യാം. ആ ഓക്കേ, പിന്നെ ഇനി നമ്മുടെ കരിമീൻ, നമ്മൾ നാടൻ സ്റ്റൈൽ എന്താണ്, വാഴയില. ഓക്കേ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ ഇവിടെ ഈ ഇത് ഈ മൂന്ന് സ്റ്റെപ്പിനും കൂടാതെ ഇവിടെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി. ആ സ്റ്റെപ്പ് കയറുക, നേരെ റൂമിലേക്ക് പോവാം. ഓക്കെ ബാ. ഇവിടെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഈ ചെടികളുടെ ഇലയുടെ തുമ്പുകൾ കണ്ണി കയറി കൊള്ളാതെ. ഗൗരി, അങ്ങനെ ഹാർബറും കണ്ടു, മീനും മേടിച്ചു, പങ്കായവും കണ്ടു, കുക്ക് ചെയ്യാനും കൊടുത്തു. അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക്, എൻ്റെ ചാനൽ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഗൗരി ചേച്ചി, ചേട്ടാ ഗൗരി ചേച്ചി കൊണ്ടുവരൂ, ചേട്ടൻ്റെ ജാനിയെ കൊണ്ടുവരൂ എന്നും പറഞ്ഞുകൊണ്ട് പൗർണമി പൗർണമി എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജുകളോട് മെസ്സേജ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാം, നമ്മുടെ സീരിയലിലുള്ളവരെ കൊണ്ടുവരാൻ ചിലപ്പോൾ അധികം കൂടുതൽ മെസ്സേജ് വരും, പക്ഷെ അത്രമാത്രം ഫാൻസാണ് ഗൗരി ചേച്ചി ഫാൻസ്. ഗൗരി ചേച്ചി ഉയർ പൗർണമി അല്ലേ? എനിക്ക് തോന്നും ഇപ്പോൾ സാന്ത്വനത്തിന് അങ്ങനെ ഒരു ഫാൻസ് ഇമേജ് ബിൽഡ് ചെയ്തു. അതിനു മുമ്പ് സീരിയലിൽ എനിക്ക് തോന്നുന്നു ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് വെച്ചുകൊടുത്ത നിങ്ങളുടെ പേരാണെന്ന് തോന്നുന്നു അല്ലേ? അത് സത്യത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു, ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിടത്ത് നിന്ന് റീപ്ലേസ് ആയിട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നമ്മളെ സ്വീകരിക്കുമെന്നൊക്കെ ഒരു ടെൻഷൻ ആസ് എൻ ആർട്ടിസ്റ്റ് ആർക്കും ഉണ്ടാകും, എനിക്കും ഉണ്ടാകും. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു ആർട്ടിസ്റ്റ് ചേഞ്ചാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് മറ്റേ ഈ എന്താ
മോളിൽ ചെന്ന് പൊട്ടും പോലെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഒരു പോക്കങ്ങ് പോയി ഗൗരി. അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫാൻസ് ബിൽഡിനെ കുറിച്ച്. ഫസ്റ്റ് എനിക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം എന്നേ എനിക്ക് ആദ്യം പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പം നമ്മളൊരു കാര്യം ഇപ്പം ചെയ്യാൻ തുടങ്ങിയാൽ അത് നന്നാക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം ഭഗവാന്റെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ജാനിയും ഞാൻ റീപ്ലേസ് ചെയ്താണല്ലോ വന്നത്. പക്ഷേ പൗർണമി തിങ്കൾ ഏഷ്യാനെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം കുറച്ചൊക്കെ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനൊക്കെ അപ്പുറത്ത് ആ ക്യാരക്ടറിലെ അവർ പ്രേക്ഷകരത് എടുത്തു. മേ ബി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനകത്ത് എൻ്റെ ഒരു മേക്കപ്പ് രീതിയായിരിക്കും. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തോ ആ ഒരു പൗർണമി എന്നുള്ള സോള് ഉള്ളിലേക്കൊരു വല്ലാതെ ഇറങ്ങിയിരുന്നു എനിക്കൊരു 2-3 മന്ത്സ് കൊണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കും അത്. ഒരുപാട് എന്താ മെസ്സേജസ് ആണെങ്കിലും ആരാധന എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് സ്നേഹം എന്ന് പറയാനായിരിക്കും. ആരാധന വേറെ, സ്നേഹം വേറെ, അങ്ങനെ തോന്നിയിട്ടില്ല. ഒരുപാട് ആരാധകരുണ്ടാകും, പക്ഷെ സ്നേഹിക്കുന്നവരെ കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് കൂടുതലും ദൈവം സഹായിച്ച് സ്നേഹമാണ്. എനിക്കറിയില്ല, എനിക്കത് പറയുമ്പോൾ ശരിക്കും പറയാൻ ചില ദിവസമൊക്കെ ഞാനിരുന്ന് ആലോചിച്ച് എനിക്ക് കണ്ണ് നിറയാറുണ്ട് മെസ്സേജ് അയക്കുമ്പോൾ. ചില ആൻറ്റിമാർ എനിക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ആ ഒരു ഏജൊക്കെ ആകുമ്പോൾ ഇപ്പം എൻ്റെ അമ്മയൊക്കെ ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. കാരണം ചേച്ചിയെ കല്യാണം കഴിച്ചു, ഇനിയിപ്പോൾ എന്നെ കല്യാണം കഴിപ്പിക്കണം, അവർക്ക് ടെൻഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരുപാട് ഫ്രസ്ട്രേഷനിൽ നിന്ന് എനിക്കൊരു റിലീഫ് കിട്ടുന്ന മോളെ കാണുമ്പോഴാണ്. എനിക്കറിയില്ല, എനിക്കൊന്ന് ശബ്ദം അയച്ചു തരുമോ, എനിക്ക് മോളെ കാണുമ്പം. ഞാൻ എന്നിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷെ മോളെ സ്ക്രീനിൽ കാണാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ മരുന്ന് കഴിക്കുന്നതിൽ എനിക്ക് എൻ്റെ ആവശ്യമില്ലാന്ന്. അപ്പൊ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര എനിക്ക് അറിഞ്ഞുകൂടെ എന്തോ ഒരു സ്നേഹം, അത് സ്നേഹത്തിൻ്റെയാണ്. അപ്പൊ ഞാൻ അവരോട് എല്ലാവരും ഈ പറഞ്ഞ പോലെ നല്ലൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഇൻസ്റ്റഗ്രാമിൽ. ചിലപ്പോൾ എപ്പോഴും പറ്റത്തില്ല, പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്നത് എനിക്കറിയില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ്. അത് വേറെ ലെവലിലാണ് ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പൗർണമിത്തിങ്ങൾ തീർന്നിട്ട് എനിക്ക് തോന്നുന്നു 8 മാസമായില്ലേ ഇപ്പോഴും ആ ക്യാരക്ടറിൽ തന്നെ അല്ലേ എവിടെ പോയാലും ആ പേരിൽ വിളിക്കും. എന്നെ മാറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ക്യാരക്ടർ. ഇപ്പോഴും അതിന്റെ പേരിലാണ് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഞാൻ തന്നെ വിളിക്കുന്ന പേരാണ് ഗൗരി കൃഷ്ണൻ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഞാൻ പറയും ഗൗരിയാണ് കേട്ടോ, പൗർണമിയാണ് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സമയം പ്രതീക്ഷിച്ച് പോകുന്നു, ട്രാഫിക്കിൽ പെടും. അപ്പം നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ട്രാഫിക്ക്. ട്രാഫിക്ക് ആരും ഇഷ്ടപ്പെടുന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഗൗരിക്ക് ട്രാഫിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രാഫിക്ക് ഗൗരിക്ക് മറക്കാനും പറ്റില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ ട്രാഫിക്ക്, പുള്ളിക്കാരത്ത് വല്ല ഡ്രൈവിംഗ് പഠിച്ച വല്ല എന്ത് കഥകളുണ്ടോ, ആനന്ദായിട്ട് മാത്രം അറിയാമെന്നുള്ള കഥകൾ ഉണ്ടോ എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് ഗൗരിക്ക് ട്രാഫിക്ക് ഭയങ്കര ഇഷ്ടം? എനിക്കതൊന്നും എല്ലാവർക്കും അറിയാമായിരിക്കും. എൻ്റെ ഫസ്റ്റ് ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് ട്രാഫിക് സിനിമയിലെ ശ്രീനിവാസൻ സാറിൻ്റെ മോളായിട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാം, എനിക്ക് തോന്നുന്നു ഞാനത് 9th ലാണെന്ന് തോന്നുന്നു. അത് സഞ്ജയ് ബോബി അങ്കിൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പം അങ്കിളിൻ്റെ കെയർ ഓഫിൽ അങ്കിളിൻ്റെ കുട്ടിയായിട്ട് പോയി ചെയ്യുന്നു. രാജേഷ് പിള്ള അങ്കിളാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം എനിക്ക് അവിടെ പോയി ഒരു സിനിമ സെറ്റിൽ നിന്ന ഫീലൊന്നും ഇല്ല. അങ്കിളുമാരാണ് എൻ്റെ എല്ലാം. വന്ന് വന്നിട്ട് അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ വീട്ടിൽ ചെയ്യുന്ന പോലെ രാവിലെ ഇന്ന് ഭക്ഷണം കഴിച്ചോളാം പറഞ്ഞു. ഓ ശരി, പാത്രം തന്നു, അതിൽ നിന്ന് കഴിച്ചു. ഓക്കെ, ഇനി നീ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് കടയിൽ ഉള്ളി വാങ്ങിക്കാൻ പറഞ്ഞു, അതിലെ കൂടെ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ക്യാമറ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. നീ ആണ്ട് ആ സ്ഥലത്ത് പോയി ഒന്ന് വിളിച്ച് പറഞ്ഞു, എൻ്റെ അച്ഛനടുത്ത് ഉള്ളി വാങ്ങിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഉള്ളി വാങ്ങിക്കാൻ വിളിച്ച് പറഞ്ഞു. ഇതാണ് ട്രാഫിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് സീരിയലിൻ്റെ എൻട്രി. പക്ഷേ അങ്ങനെ ആ ഒരു സംഭവം ചെയ്തതിന് ശേഷമാണോ ഗൗരി കൃഷ്ണൻ എനിക്ക് എൻ്റെ മൈൻഡിൽ ഞാനൊരു അഭിനേത്രിയാണ് അല്ലെങ്കിൽ എനിക്ക് അഭിനേതാവണം എന്ന്, അതിനു മുമ്പേ അഭിനയിക്കണം എന്നുള്ള സാധനം മനസ്സിലുണ്ട്? എനിക്ക് അങ്ങനെ ഭയങ്കരമായ ആഗ്രഹം ഒന്നിനോടും ഇല്ല, ഇപ്പോഴും ഇല്ല. അത് ഈ പറഞ്ഞ പോലെ ആ ട്രാഫിക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് അഭിനേത്രി ആണെന്ന് തോന്നാൻ മാത്രം ഉള്ളൊരു ബുദ്ധിയൊന്നും ആ സമയത്തില്ല. അങ്ങനെ അഭിനയം ഇത്ര ഒരു ഭയങ്കര സംഭവമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒന്നും ആ പ്രായത്തിൽ എനിക്കില്ല. എൻ്റെ മുറപ്പെണ്ണാണ്, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ വേണമായിരിക്കും. എൻ്റെ ആദ്യത്തെ സീരിയൽ, ഞാൻ അഭിനയിക്കുന്ന ആദ്യത്തെ സീരിയൽ എൻ്റെ അമ്മാവൻ്റെ മകളായിട്ടായിരുന്നു. പക്ഷേ ഗൗരിക്കൊരു പേരുണ്ട്, പക്ഷേ എന്നാലും എൻ്റെ നോട്ടം മകളിലായിരുന്നു. അമ്മാവൻ്റെ മകൾ വേറെ ഒന്നുമല്ല, അമ്മാവൻ ഒരുപാട് കൂടിക്കിടക്കുന്ന സ്വത്തുണ്ട്. മകളെ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റുക, സ്വത്ത് കൈക്കലാക്കുക എന്നുള്ളത്. അപ്പോൾ എന്നോടൊപ്പം വർക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത് ഭയങ്കര ഡ്രസ് സെൻസ് ഉള്ള കുട്ടിയാണ്, ഭയങ്കര ഫ്രീ ഔട്ടായിട്ട് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് ഗൗരി. അപ്പോൾ ലൊക്കേഷനിലൊക്കെ ഈ ഗൗരി എന്ന് പറഞ്ഞ ആള് ലൊക്കേഷനിലേക്ക് വരുമ്പോഴുള്ള പാറ്റേൺ അല്ല,
ജാനിയായി മാറി കഴിയുമ്പോൾ സാരി കൊടുക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ സാരി ചേട്ടാ ഈ സാരി ചേട്ടൻ പാൻസും സെയിം ടീഷർട്ടും അല്ലെങ്കിൽ ഷർട്ടും മാറ്റിക്കൊണ്ട് ചേട്ടൻ വേഗം വരും, ഞാൻ ഈ സാരി മാറി 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 വേഗം വരാൻ എനിക്ക് ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പൗർണമി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് പോയി. ഞാൻ എപ്പിസോഡിലേക്ക് കണ്ടപ്പോൾ വിചാരിച്ചു സാരി വേറൊരു അറ്റയറിലേക്ക് മാറാൻ ആഗ്രഹിച്ചിരുന്ന കൊച്ചാണ്, നേരെ പോയി വീണ്ടും അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ അങ്ങനെ ആ ഒരു ഇപ്പം സാരി കൊടുക്കുക, സാരികൾ ഒരുപാട് മാറുക എന്നുള്ള ബുദ്ധിമുട്ടിനേക്കാൾ ആ ഒരു ക്യാരക്ടർ എന്നൊരു ഇമ്പോർട്ടൻസ് മാറാൻ ഈ പറഞ്ഞ ബാക്കി എല്ലാ ഡയറക്ടേഴ്സും എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഗൗരി ഇത്ര പെട്ടെന്ന് എങ്ങനെയാ വരുന്നത്, ചേഞ്ച് ചെയ്ത് വരുന്നത്? കാരണം നോർമലി എല്ലാവർക്കും സാരി കൊടുക്കാൻ സമയം വേണം. വർണ്ണമിത്തിങ്ങളുടെ ഡയറക്ടർ ആണെങ്കിലും സാറിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് വരും. അപ്പൊ അവരുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവല്ലോ ഇത്ര സമയം എടുക്കും. പക്ഷെ ഞാൻ ചിലപ്പോ പറഞ്ഞ ഈ മെയിൽ ആർട്ടിസ്റ്റുകൾ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തും. അപ്പൊ ആ സാരി എന്ന് പറയുന്നത് എനിക്കിപ്പോ ലൈക്ക് എന്തോ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ പാൻസ് ഷർട്ട് ഇട്ട് വരത്തില്ലേ അതുപോലെയാണ് എനിക്കിപ്പോ സാരി. കഴിഞ്ഞ ദിവസം എന്റെ ഇൻസ്റ്റയിൽ ഒരു ഇത് കണ്ടു, എനിക്ക് 15 വയസ്സേ ഉള്ളു ചേച്ചി, പക്ഷെ ഞാൻ സാരിയെക്കാട്ടി കൂടുതൽ സെറ്റും മുണ്ടാണ് എൻ്റെ ബ്രാൻഡ്, സെറ്റും മുണ്ടിൻ്റെ ബ്രാൻഡ് അംബാസഡറാ. അപ്പൊ ഞാൻ സാധാരണ സെറ്റും മുണ്ടൊക്കെ ഈ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും, പക്ഷെ എന്നെ സംബന്ധിച്ച് സെറ്റ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിൽ കൂടുതലും സെറ്റും മുണ്ടിൻ്റെ സാധനങ്ങൾ കൂടുതലുണ്ട്. എനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടം സെറ്റും മുണ്ടാണ്. അപ്പം കാഷ്വലി അങ്ങനെ ഉടുക്കാത്തൊരു വസ്ത്രമായിരിക്കും, നമ്മളെ കേരളത്തിൻ്റെ വസ്ത്രമാണെങ്കിലും നമ്മളല്ലേ പെൺകുട്ടികൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാനിത് കാഷ്വലി ഉപയോഗിക്കും. ഇപ്പം തൊട്ടടുത്ത അമ്പലത്തിൽ പോകാനാണെങ്കിൽ അല്ലാതെ എവിടെ പോകാൻ, അപ്പം ആ ഒരു 15 ഇയേഴ്സ് ആണെങ്കിൽ എനിക്കിപ്പോഴും ആ കമൻറ്റ് ഞാൻ വായിച്ചു എന്നുള്ളത് ആ കുട്ടിക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. 15 വയസ്സുള്ള ഞാൻ ഒരു സെറ്റ് മുണ്ട് ആരാധക ആവാനുള്ള റീസൺ ചേച്ചിയാണെന്ന്, അത് ഉടുത്തേക്കുന്നൊരു സ്റ്റൈലും അല്ലെങ്കിൽ അത് എത്രമാത്രം ചേരുന്നു എന്നുള്ള അങ്ങനെ പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു ഈ സെറ്റ് മുണ്ടിൻ്റെ എന്തോ അവർക്കെല്ലാം ഒരു ഇൻസ്പിറേഷൻ ആയി ഇപ്പോൾ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. അത് അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഈ ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് ഒരു അനിയത്തിയാണ്, കാരണം അനിയത്തി എന്ന് പറയുന്ന ടൈറ്റിലിൽ എനിക്ക് തോന്നുന്നു മീര എൻ്റെ ഫ്രണ്ടാണ്, മീര ചേച്ചിയുടെ ക്യാരക്ടർ ചെയ്യുന്നു. അനിയത്തി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലാണ് ഗൗരി വരുന്നത്, അല്ലെ സീരിയൽ വരുന്നത് വരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അത്? കാരണം സിനിമ ചെയ്തു, സിനിമയുടെ ഒരു സംഭവം, നീ അവിടെ പോയിരുന്ന അച്ഛനോട് ഉള്ളി വാങ്ങിക്കാൻ പറയും, അങ്ങനെയുള്ള സാധനങ്ങൾ. കാരണം സിനിമ ഒരു ലോങ് ടേം ബിഹേവ് ചെയ്ത് മീൻ സമയം എടുത്ത് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് സീരിയൽ അതുപോലെയല്ല, ഒരുപാട് സീൻസ് ഷൂട്ട് ചെയ്യണം, പഠിപ്പിച്ചൊന്നും ഒരാളെ ചെയ്യിക്കാൻ പറ്റും. ടാലൻറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് മേക്ക് ഓവർ ചെയ്യുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു രണ്ട് സ്കൂളാണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതും ഒരു ഫാമിലി ഫ്രണ്ടാണ് ഡയറക്ടർ ഷൈചേട്ടൻ അല്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സീരിയൽ അനുഭവം ഓർമ്മകളൊക്കെ? ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റും, അതിഷ്ടം പോലെ അനിയത്തിയുടെ സെറ്റാണ്. അതിൽ ഫസ്റ്റ് ചെയ്ത ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എല്ലാവരുടെയും കാലിൽ തൊട്ട് തൊഴുന്നിരിക്കുക, ആദ്യം ഷൈചേട്ടൻ്റെ കാലിൽ തൊഴുന്നു, ഗണേശേട്ടൻ്റെ കാലിൽ തൊഴുന്നു, അപ്പോൾ ക്യാമറമാൻ്റെ കാലിൽ തൊഴുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഗണേശേട്ടൻ പറഞ്ഞു ക്യാമറയിൽ തൊഴുത് ഗണേശേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നത്, ആരോ ക്യാമറയിൽ തൊട്ട് തൊഴാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പോയിട്ട് എല്ലാവരുടെയും കാലിൽ വീണ ഒരു ഇത് കിടക്കുമായിരുന്നു, പെട്ടെന്ന് ക്യാമറ സ്റ്റാൻഡിൽ പോയി തൊഴുതു. അപ്പോഴാണ് ഇതിന് മനസ്സിലായി അയ്യോ ക്യാമറ ലെൻസിലല്ലേ തൊഴുന്നത്, അങ്ങനെ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം മീര പറഞ്ഞ ലെൻസിൽ തൊഴു ലെൻസിൽ തൊഴുന്നത്, അങ്ങനെ പിന്നെ ലെൻസിൽ തൊഴുത്, അങ്ങനെ കുറെ അതിൽ ക്യൂ അറിയില്ല ഷോട്ട് ചെയ്ത് നിർത്തുന്നിടത്ത് ആ ഷോട്ടിന്റെ ബാലൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ എൻഡിൽ പറയുന്ന ഡയലോഗ് ആരുടെയാണോ ക്യൂ, ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഡയലോഗ് ആണെങ്കിൽ എന്റേതാണ് നീ എന്നെ മനസ്സിലാക്കണം ജാനി എന്ന് പറഞ്ഞാൽ അതാണ് വീണ്ടും എന്നെ മനസ്സിലാക്കണം ജാനി പറഞ്ഞു നിൽക്കുന്നതാണ് ക്യൂ കുറച്ചു പേർക്ക്. അപ്പൊ അതെനിക്ക് അറിയത്തില്ല. അപ്പൊ പെട്ടെന്ന് നസീറായിട്ട് ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും ക്യൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ക്യൂ പറയാനാ പറഞ്ഞ ഞാൻ നമുക്കറിയാം നമ്മൾ പറഞ്ഞതെന്ന് നമ്മൾ ചെയ്യും. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയ ഒരു സെറ്റാണ് അനിയത്തി. സൗഹൃദ ബന്ധം എനിക്ക് തോന്നുന്നു കുറച്ച് ഈ പറഞ്ഞ പോലെ ഷൂട്ട് കഴിയുന്നു പോകുന്നു, നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എപ്പോഴും വിളിക്കുക മെസ്സേജ് ചെയ്യുക, അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ആൾ അല്ല ഗൗരി. പക്ഷേ എന്നാൽ സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം ചേട്ടാ എന്നോട് വല്ലതും പറഞ്ഞാൽ ഞാൻ അവൻ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചാൽ ഞാൻ അവൻ്റെ അമ്മേൻ്റെ അമ്മയ്ക്ക് വിളിക്കും, അതാണ് ഗൗരിയുടെ സ്വഭാവം. ചേട്ടൻ അറിയാലോ ഒരു വർക്ക് ചെയ്യുന്ന എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്കും വിളിക്കാൻ പോലോ അച്ഛനെ വിളിക്കാൻ പോലും, എന്തിനാണ് നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് കീപ്പ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു തന്നത് 2015 ഞങ്ങളുടെ ബന്ധം മീൻസ് സൗഹൃദ ബന്ധം സുഹൃദ് ബന്ധം തുടങ്ങുന്നത്. പല സന്ദർഭങ്ങളിലും നമ്മൾ ലൊക്കേഷനിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് ചേട്ടാ എന്നെ 10 മണിക്ക് ശേഷം ആരും വിളിക്കണ്ട, വർക്കാണെങ്കിലും കൺട്രോളറിന് ഞാൻ 9:55 വരെ സമയം കൊടുത്തിട്ട് എന്നെ 10 മണിക്ക് ശേഷം ആരും വിളിക്കണ്ട, 11 മണിക്ക് ശേഷം ഒരുത്തനും കുറേ കുറേ മെസ്സേജും അയക്കണ്ട. അപ്പോൾ ഇത് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും മോശമായിട്ട് അയച്ചു. പക്ഷേ എൻ്റെ ഞാൻ അത് കാണിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് വെച്ചാൽ വേറൊന്നും അല്ല മോശമൊന്നും അല്ല പറഞ്ഞാൽ, ഞാൻ 11 മണിക്ക് വിളിച്ചാലും ഗൗരി ഷൂട്ടിലല്ലെങ്കിൽ ഫോൺ എടുക്കും, ഞാൻ 12 മണിക്ക് അത് ഞാൻ ഒരു കോയ് അയക്കും. അപ്പം ചേട്ടാ എന്ന് പറഞ്ഞാൽ തിരിച്ചെറുപ്പിളെ വരും, ഉറങ്ങിയോ ഇല്ലയോ ടി വി ആണോ സിനിമ ആണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചേട്ടാ അതൊരു ആൺസുഹൃത്തായിക്കോട്ടെ ആരായിട്ട് രാത്രിയാകുമ്പോൾ കുറേ എണ്ണം നമുക്ക് ഞരമ്പിൻ്റെ അസുഖമുണ്ട്, നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ ആ എവിടെ ഓൺലൈനുണ്ട് എവിടെ ഓൺലൈനുണ്ട് ഇന്ന് സെറ്റ് ചെയ്യാം
എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങിയിട്ടുള്ള കുറേ ആൾമാരുണ്ട്. അപ്പൊ നമ്മൾ പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷമാണ്, കാരണം എനിക്കത് എന്താണെന്ന് അറിയാം. പക്ഷെ എന്നാ പോലും ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നുണ്ട്, ഞാൻ സംസാരിച്ചത് നമ്മുടെ ഞങ്ങളുടെ സൗഹൃദ സംഭാഷണം ആയിക്കോട്ടെ, നമ്മൾ വർക്ക് പരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എന്തും അതിനൊന്നും ഇതുവരെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. അപ്പം സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടാണോ ഈ ഒരു ടൈം ലിമിറ്റ് 10 മണി കോള് 11 മണി മെസ്സേജ് വെച്ചിരിക്കുന്നത്? അല്ല ആരും, ഞാൻ പറഞ്ഞു ഇപ്പൊ ഇന്നത്തെ കാലത്തുണ്ടല്ലോ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പുറം മൂടിയിൽ കാണിക്കുന്നത് ഭയങ്കര അപ്പുപ്പന്മാർക്കൊക്കെ പ്രശ്നം. അത് ഈ പറഞ്ഞ പോലെ അനിയത്തി ചെയ്യുമ്പോൾ എനിക്ക് 18 or 19 വയസ്സേ ഉള്ളൂ. അന്ന് ഞാനൊരു വുമൺ അല്ല, ഇന്നിപ്പം ഐ എം എ വുമൺ. അന്ന് ഞാനൊരു ഗേൾ ആണ്. അപ്പൊ അതിൻ്റെതായ അറിഞ്ഞൂടാ ഒരാളെങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നത് ഉണ്ട്. പക്ഷെ അന്ന് എൻ്റെ കൂടെ അമ്മ എപ്പോഴും വരും. പക്ഷെ ഇപ്പം ഐ മീൻ ഇൻഡിപെൻഡന്റ് വുമൺ, കാരണം ഇപ്പൊ എനിക്ക് അമ്മ ഇല്ലെങ്കിൽ ഐ ക്യാൻ മാനേജ്. അന്ന് അമ്മ ഉണ്ടായിട്ട് കൂടെ ഞാൻ പേരൊന്നും പറയത്തില്ല ഒരാള്, അപ്പൊ ആ സമയത്ത് ഒരാളിങ്ങനെ സെറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. അപ്പൊ എനിക്ക് അപ്പൊ ഈ ഞാൻ ഭയങ്കര കുഞ്ഞു സൈസാണല്ലോ, സ്ക്രീനിൽ ഇച്ചിരി വലുതായിട്ട് തോന്നുന്നില്ല, ആള് കുഞ്ഞാണ്. അപ്പൊ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഓ കുഞ്ഞു കുട്ടിയാണ്, ഓക്കെ അപ്പൊ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം, അങ്ങനെയുള്ള ഒരു ധാരണ. അപ്പം ഒരാള് സെറ്റിൽ നിന്ന് വളരെ എപ്പോഴും ഇങ്ങനെ നിന്ന് സൈറ്റൊക്കെ അടിച്ച് കാണിക്കുന്നതന്നെ. അപ്പൊ ഞാനത് തിരിഞ്ഞു നോക്കും. അപ്പൊ അവനറിയില്ല, എന്റെ സ്വഭാവം അറിയില്ല. അപ്പൊ ഞാനത് കുറച്ച് വിട്ടു വെച്ചാൽ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. അങ്ങനെ സെറ്റിൽ അലമ്പാവുന്നു. ആ സമയത്ത് സെറ്റിലുള്ള ഒരു ആള് ഭയങ്കര മറ്റേ ഹീറോയിസുമായിട്ട് ഇടപെടുന്നു, എന്നെ സേഫാക്കുന്നു, അവനെ തെറി വിളിക്കുന്നു, ഭയങ്കര പ്രശ്നം. അത് രാത്രി കുറച്ച് ദിവസം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ്, ഞാൻ ഇത് പറയുന്നത് ഭയങ്കര കോൺട്രവേഴ്സി ആവുന്നു, രാത്രി ആവുമ്പം എനിക്ക് മെസ്സേജ് വരും. നമ്മുടെ ചാനൽ പ്രത്യേകത ഇങ്ങനെ ആരും കേൾക്കാത്താലും പറയാത്ത കാര്യങ്ങൾ പറയുക, അത് എത്തിക്കുക. പേരൊന്നും പറയണ്ട, നമ്മൾ എന്താ എല്ലാവർക്കും മനസ്സിലാണോ, കുറച്ച് പേര് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കളെ തന്നെ കുറച്ച് പേര് ഗൗരിയെ വിളിക്കാൻ ഫോൺ എടുത്ത് ഒരു പ്രാവശ്യം വിളിച്ച് ഫുൾ റിംഗ് ആയിട്ട് കട്ടായി എടുത്തില്ല. അപ്പൊ അവര് സമയം നോക്കണം, 10 മണിക്ക് ശേഷം ആനന്ദിന്റെ ഇന്റർവ്യൂ, 10 മണിക്ക് ശേഷം ഗൗരി, നാളെ വിളിക്കാൻ രാവിലെ. അപ്പം ആ ആള് അതായത് ഭയങ്കര ഇതായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാള് എനിക്ക് രാത്രി മെസ്സേജ് അയക്കുന്നു, എന്തെടുക്കുക, കഴിച്ചോ കുടിച്ചോ. അപ്പൊ 9 or 9:30 10 മണിക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ അന്നുമില്ല. അപ്പം ചേർത്തിങ്ങനെ ചൗട്ട് ചെയ്ത സോ അപ്പം 10 മണിക്ക് ശേഷം അല്ല 9 ആയപ്പോ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, കഴിച്ചോ, പിന്നെ കഴിച്ചു കേട്ടോ, ഓക്കെ കിടന്നു, കിടന്നു കേട്ടോ, ഓക്കെ. അപ്പൊ കിടന്നു, ഓൾറെഡി ഞാൻ കിടന്നു. അപ്പൊ അമ്മ ഉറങ്ങിയോ, അപ്പൊ ഞാൻ നോക്കിയപ്പോ അമ്മ ഉറങ്ങി, ഓക്കെ ഉറങ്ങി. എല്ലാത്തിനും ഞാൻ റിപ്ലൈ എടുക്കുന്നുള്ളു. വാവയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? വാവയൊന്നുമില്ല, മോള് ഉറങ്ങിയോ. ഞാൻ പറഞ്ഞു മോള് ഉറങ്ങിയില്ല, ഇറങ്ങി ഉറങ്ങിയെങ്കിൽ ഞാൻ സംസാരിക്കുമോ എന്ന്, ഒന്ന് പുറത്തേക്ക് വരുമോ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു റൂമില് ഹോട്ടൽ ഹോട്ടലാ. അപ്പൊ അദ്ദേഹവും അവിടെ തന്നെയാണ്. രാത്രിയാണ് സമയം 9:30, ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ ലേറ്റ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു പുറത്തേക്ക് എന്താട്ടാ, എന്തെങ്കിലും ഉണ്ടോ? അപ്പം ഞാൻ ഓർത്തു. അപ്പൊ അന്ന് രാവിലെ അദ്ദേഹം എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു സഹസ്രനാമത്തിന്, അമ്മ ഭയങ്കര അറിയാവല്ലോ ഫുൾ ടൈം നാമജല്ലല്ല, അപ്പം സഹസ്രനാമത്തിന്റെ ബുക്കൊക്കെ വാങ്ങുന്നു. അപ്പൊ ഞാൻ ഇനി അത് തരാനാണോ? അപ്പൊ ഞാൻ പറഞ്ഞ ആ ബുക്കൊക്കെ ആണെങ്കിൽ ഇനി നാളെ തന്നാ മതി, അല്ല ഒന്ന് പുറത്ത് വരുമോ, എനിക്കൊരു ഉമ്മ തരുമോന്ന്. വളരെ കൂൾ, ഹീസ് വെരി കൂൾ. പക്ഷെ വളരെ ജെന്യൂൻ ആയിട്ട് പെട്ടെന്ന് ചോദിച്ചു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് അതാണ്. അപ്പൊ ഞാൻ കുറച്ചേത്തേക്ക് സൈലന്റ് ആണ്. അപ്പൊ ആളുടെ വിചാരം ഞാൻ കുഞ്ഞാണല്ലോ, അപ്പൊ ഞാൻ ഒന്നെങ്കിൽ പേടിച്ച് മിണ്ടാണ്ടിരിക്കും. മദ്യത്തിന്റെ ഒക്കെ പുറത്തായിരിക്കും തോന്നുന്നു. അമ്പിളിച്ചേട്ടൻ ചോദിച്ചോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനുള്ള ഉത്തരം ഞാന് നിങ്ങളോട് പറയണം, അതോ നിങ്ങളുടെ വീട്ടിലെ ഭാര്യയോട് പറയണം? നിങ്ങളുടെ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ആളല്ലേ നിങ്ങളുടെ ഭാര്യ എന്ന് ഞാൻ ചോദിച്ചു, കാരണം എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അപ്പോ അപ്പത്തേക്കും തീർന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് തമാശ പറഞ്ഞതാ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മോള് പേടിച്ചുവാവേ അങ്ങനെയൊക്കെ ആയി. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ സെറ്റ് ചെന്ന് എനിക്ക് പറയാൻ പറ്റുന്നവരോടല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഡയറക്ടറിനോട് പറഞ്ഞു, റൈറ്ററിനോട് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് മൊത്തം പുള്ളി അങ്ങ് ഇതായി. പക്ഷെ മൊത്തം ഫ്ലാഷ് നമ്മൾ അത് ചെയ്യാൻ പാടില്ലല്ലോ. പുള്ളി പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കിയതായിരിക്കാം, അതാണ്. അപ്പൊ അങ്ങനെ 2-3 ഇതുപോലെ വേറൊരാൾ ഇങ്ങനെ രാത്രി 1 മണിക്ക് വിളിച്ച് ശല്യപ്പെടുത്തുവാണ്. അതൊക്കെ ഈ വന്ന സമയം നമ്മൾ കണക്കണമണി ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ, അത് കണക്കണമണിന്റെ സെക്കൻഡ് സീരിയലാണ്. അപ്പൊ ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുട്ടിയാണെന്നുള്ള ഒരു ഇമേജ്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചൊരു 2.5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം പോയിട്ട് ഒരാൾ മോശമായിട്ട് ഒരിടത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല ഇപ്പോഴും. പങ്കായത്തിന്റെ സ്പെഷ്യൽ അതെ, പക്ഷെ നമ്മളിത് പറഞ്ഞിട്ടില്ലായിരുന്നു. അൺലിമിറ്റഡ് ആണ്. അപ്പൊ ചേട്ടാ ഒരു സെക്കൻഡ്, കാറിൽ പെട്രോൾ വാങ്ങിയുള്ള കന്നാസ് ഉണ്ട്, ഞാൻ അത് എടുത്തിട്ടെ. ഭാര്യക്കും മക്കൾക്കും അൺലിമിറ്റഡ് ആണല്ലോ അല്ലേ, ചൂടായിട്ട് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു, താങ്ക് യു.
ഞാൻ ആലോചിക്കാറുണ്ട്, അച്ഛൻ എനിക്കറിയാം, അമ്മ എനിക്കറിയാം, രണ്ടുപേർക്കും സമാധാനത്തിന്റെ നോബൽ സമ്മാനം രണ്ടെണ്ണം കൊടുക്കണം. അങ്ങനത്തെ വ്യക്തികളാണ് രണ്ടുപേരും. അത്രയും ഫ്രീഡം തന്ന് വളർത്തിയിട്ടും ഈ ബോൾനെസ്സും ഇതൊക്കെ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ചേച്ചി മൂത്ത ആളാണ്, ഒരു ട്വിൻസിനെ പോലെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അതിലും ഒരു കർക്കശക്കാരി ഇതുപോലെ ഗൗരവകാരിയായിട്ടുള്ളത് ഗൗരിയാണ്. ചേച്ചിയും ഭയങ്കര സിമ്പിൾ, എന്നാൽ ഗൗരി ഭയങ്കര ഗൗരവകാരി എന്നല്ല, ഈ പറയുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡില്ലേ, അത് ബിൽഡ് ചെയ്തെടുത്തത് എങ്ങനെയാണ് ആ ഒരു ക്വാളിറ്റി? ഇപ്പൊ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും എന്താ പറയാ, അവര് അച്ഛനും എനിക്ക് അത്രയും സ്ട്രിക്റ്റോ അങ്ങനെ ഒരച്ചവരോ അങ്ങനെ അല്ല, എനിക്കറിയാമെന്നു പറയാം ഭയങ്കര ഫ്രീ വേർഡ്സ് ആയിട്ട്. എന്റെ ജീവിതം ഐ ഡിസൈഡ്, അതിനകത്ത് അവരതിനകത്ത് എന്തിനത് ചെയ്തു എന്ന് പോലും സത്യം പറഞ്ഞാൽ എന്റെ പേരൻസ് ചോദിക്കാൻ വരത്തില്ല. എനിക്ക് അവരുടെ ഏറ്റവും വലിയ, ഞാൻ മാത്രമല്ല സിസ്റ്ററിന്റെ കേസിലും ഇന്നത് പഠിക്കണം ഓക്കെ, മിന്നു എന്നെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പം എന്റെ അച്ഛനും അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യ അവസ്ഥ മിന്നു ഇനി പഠിത്തത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചുമ്മാ പഠിച്ചോ. അപ്പൊ ചിലപ്പോ ഇപ്പൊ മോൾ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ എന്റെ അച്ഛനും അമ്മയും ചിലപ്പോ അറിയത്തില്ല എന്താണോ എന്തോ അങ്ങനെ പറയും. ഇപ്പൊ അവരുടെ ലൈഫ് അവർ ഡിസൈഡ് ചെയ്യട്ടെ, അല്ലാതെ ഒരു രീതിയിലും. ഇപ്പൊ സാധാരണ എന്റെ ഫ്രണ്ട്സ് പലരും പറയും അവർക്ക് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പേടിയാ, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവരെ അങ്ങനെയാണ് മേബി അങ്ങനെ വളർത്തിയതിന്റെ ആയിരിക്കാം. ഫാമിലി വെൽ സെറ്റിൽഡ് ആണ്, ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് അയച്ചു. ഈ നായികമാരുടെ നിരയിൽ മുൻനിരയിൽ നിൽക്കുന്ന സമയത്ത് നായികമാർ നായിക മേടിക്കുന്ന പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ട്. ഇന്നത്തെ നായികമാരിൽ നമ്മൾ കാണുന്നതാണ്, ഫസ്റ്റ് സീരിയലാണെന്ന് വെക്കുക, ആദ്യത്തെ സീരിയൽ വരുന്നു, അഭിനയിക്കുന്നു, വളരെ കുറച്ച് പേയ്മെൻ്റ് ആയിരിക്കും ആദ്യം കിട്ടുന്നത്. എന്നാൽ പോലും അവർ ആദ്യത്തെ ഷെഡ്യൂൾ രണ്ടാമത്തെ ഷെഡ്യൂൾ കഴിയുമ്പോൾ അവരെടുക്കുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും കൂടിയ ഫോണായിരിക്കും, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഏറ്റവും കൂടിയ ഫോണായിരിക്കും എടുക്കുക ഉപയോഗിക്കുക. കാരണം വെറുതെ നമ്മളെ കയ്യിൽ ഇരിക്കുമ്പോഴേക്കും ഫോട്ടോക്കെങ്കിലും അത് വേണമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഞാൻ ഗൗരി എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കിയിടത്തോളം ഒരു രൂപ പോലും കയ്യിലിരിക്കുന്ന കാശ് അധ്വാനിച്ച് വാങ്ങിച്ച ഒരു രൂപ പോലും കൊടുത്തൊരു സാധനം മേടിച്ച് ആഡംബരം കാണിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് സത്യം. ഒരാളെ നിന്ന് കടം മേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം ഗൗരി എത്ര രൂപ പേയ്മെന്റ് മേടിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അങ്ങനെ ഇരിക്കും ഭയങ്കര, അതായത് നാളെ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അങ്ങനെ അത് ആരാ, അച്ഛനെ കണ്ട് പഠിച്ചതാണോ, അമ്മുമ്മയോ അങ്ങനെയുള്ള ഒരു പറഞ്ഞ എന്നൊരു ദീർഘവീക്ഷണ? അച്ഛനും അമ്മയൊന്നും അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞതുപോലെ സേവിങ്സ് അങ്ങനെയല്ല, ഇപ്പം എൻജോയ് അതാണ്. അമ്മ പിന്നെയും ഉണ്ട്, പക്ഷെ അച്ഛനൊന്നും ഒരിക്കലും അങ്ങനെ ഈ പറഞ്ഞ പോലെ അച്ഛൻ നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് തരാതെ സേവിങ്സ് ഉണ്ടാക്കി വെക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ അച്ഛൻ ഭയങ്കര ഇതാണ്. അച്ഛൻ അച്ഛൻ്റെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഈ ഒരു സ്വഭാവം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, ഇപ്പം കൂടിയ ചപ്പൽ മേടിക്കുക, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് മേടിക്കുക, കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോൺ ഉപയോഗിക്കുക, അതൊന്നും ഉപയോഗിക്കാതെ സേവ് ചെയ്ത് ബാങ്കിൽ വെക്കും. ആരെങ്കിലും വന്നൊരു വിഷമം പറഞ്ഞാൽ അവർ കള്ളത്തിനായിരിക്കും പറയണം, എത്ര പേയ്മെന്റുകൾ ഇതുപോലെ തിരിച്ചു കിട്ടാനുണ്ടെന്ന് ചോദിച്ചു നോക്കി. ഇതുപോലെ എന്നോട് ഓരോ കഥ പറയുമ്പോൾ ഞാൻ പറയും എന്റെ നമ്പർ പറഞ്ഞിട്ട് പ്ലീസ് അതിലേക്ക് ഒരു ചെറിയ എമൗണ്ട് സംഭാവന, പാവപ്പെട്ട പിള്ളേർക്ക് പഠിത്തത്തിന്റെ ചെലവിനായി നീ കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി, രണ്ട് പിള്ളേരെ ദേവട്ടെ ആ മീനും പേരില്. അങ്ങനെ പല ആൾക്കാരെയും പറ്റിച്ചിട്ടുണ്ട് കാശ് ഓരോന്ന് പറഞ്ഞാൽ. പിന്നെ ആ പാടെ ഞാൻ പൈസ ചെലവാക്കുന്ന സംഭവം ഇതാണ്, ഫുഡ് ാണ് കണക്ക്. ഗൗരി അപ്പൊ ദാ ഇല വന്നു കഴിഞ്ഞു, കഴിച്ചിട്ടില്ലാത്ത ടേസ്റ്റ് അറിയാത്ത സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കാട കാട ഫ്രൈ വന്നു. മറ്റേ ഹനുമാൻ ഹമൂർ, ഈ ഒരു ഫിഷ് ഇവരുടെ സ്പെഷ്യൽ ആണ് കേട്ടോ, ഞാൻ അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷ് അല്ല ഹമൂർ, ഭയങ്കര ടേസ്റ്റ് ആണ് തോന്നുന്നു. ഇതിനൊരു വലിയ പ്രത്യേകത ഉണ്ട് മനുഷ്യട്ടാ, നമ്മുടെ ഈ മീനിനെ ഒന്ന് ഇങ്ങോട്ട് ഈ സൈഡ് ഒന്ന് കണ്ടാൽ മാത്രമേ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുക. കണ്ടോ ഇതിന്റെ വായ കണ്ടോ, ഈ ഹലാൽ ചിക്കൻ എന്ന് പറയുമ്പോഴേ ഈ മീനിനെ കൊല്ലാൻ സമയത്ത് വെള്ളം കൊടുക്കാൻ വേണ്ടി വാതോറില്ല, അതാണ് തീക്കുന്നത്. അപ്പൊ ആദ്യം ഏത് ടേസ്റ്റ് ചെയ്യുന്നു, ഹമൂർ ടേസ്റ്റ് ചെയ്യുന്നു അതോ കാടാ? ഇവിടെ എന്തൊക്കെ സംഭവങ്ങള് പിന്നെ തീരണനുസരിച്ച് വരുമെന്നോ എന്നൊക്കെ പറഞ്ഞു തീർന്നു. നല്ല നല്ല ഘട്ടന കേട്ടോ, അടിപൊളി ഘട്ടന, അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ച. അപ്പോ ഞാൻ സെർവ് ചെയ്യണോ, ഏത് വേണം? പത്തിരിയും കാടയും, പത്തിരിയും കാടയും എനിക്ക് വേണ്ട. ഈ പങ്കായത്തിന്റെ വേണ്ട, നിർബന്ധിച്ചാ കഴിക്കും, ഭയങ്കര ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ. വേണ്ട, ഓക്കെ. അപ്പൊ താണ് ലൈം ഇരിക്കുന്നോണ്ട് വേണ്ട. പങ്കായത്തിന്റെ പ്രത്യേകത അറിയാമോ, കടല് കായല് കര, ഈ മൂന്ന് സ്ഥലങ്ങളിലുമുള്ള ഭക്ഷിക്കാൻ പറ്റുന്ന എല്ലാം ഇവിടെ ഉണ്ട്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇത് കര, കര ആ കാട, ഇത് കടല്, കടൽ ഇത് നമ്മുടെ കായൽ, കരിമീൻ കായൽ,
അതും കടൽ ചിപ്പി കടലല്ലേ അല്ലേ പിന്നെ ഇവിടത്തെ പ്ലേറ്റ് കണ്ടോ വുഡ് ആണ് പ്ലേറ്റ് ഓ നൈസ് കാട 1000 കോഴിക്ക് അര കാട എന്നാണ് കണക്ക് അപ്പോൾ ഇപ്പോ ഒരു കാട ആയപ്പോഴേക്കും 2000 കോഴി കഴിച്ചതിന് തുല്യമായി ഇനി 2 മാസത്തേക്ക് ഫുഡ് കഴിക്കണോ വേണ്ട കാട മുട്ട കഴിച്ചിട്ടുണ്ട് പക്ഷേ കാട ഞാൻ കഴിച്ചിട്ടില്ല കാട മുട്ടയിലെ വരുവാണെങ്കിലും പറയുന്നത് നമ്മൾ തന്നെ ഇതിലേക്ക് മാറ്റി എന്നേ ഉള്ളൂ നൈസ് എങ്ങനെയുണ്ട് അടിപൊളി ഗൗരി ഇവിടെ ട്രിവാൻഡ്രത്ത് ആയിരിക്കുമ്പോൾ എന്നോട് വിളിച്ചു ചോദിക്കും അപ്പം നാളെ ഷൂട്ട് ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു കോൾ വരും ചേട്ടാ ഉറങ്ങിയോ അല്ല ഗൗരി എന്താ ചേട്ടാ ഈ കട്ടച്ചക്കുഴി എവിടെയാണ് ചേട്ടാ ഇവിടെ നിന്ന് എത്ര ദൂരം ഞാൻ പറഞ്ഞു കട്ടച്ചക്കുഴി ചിക്കൻ കഴിക്കാനാണോ അതെ അതുപോലെ ട്രിവാൻഡ്രത്തുള്ളപ്പോൾ ഷൂട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡ് എവിടെ കിട്ടും ആ സ്ഥലങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം അവിടെ പോയി ഫുഡ് കഴിക്കാം ഭയങ്കര ഫുഡി ആയിട്ടുള്ള ആളാണ് ശരീരമൊക്കെ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ക്യാരക്ടറിന് വേണ്ടിയിട്ട് അല്ലേ ഫുഡ് നന്നായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും ഒരു ദിവസം വിളിച്ചിട്ട് ചേട്ടാ ഭയങ്കര മഴ ഞാൻ കാറില്ലേ കാറുണ്ട് കാർ കൊടുത്ത് എനിക്ക് പോകാൻ വയ്യ അതുകൊണ്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യും ഞാൻ താമസിക്കുന്ന ഈ ഹോട്ടലിന്റെ ഈ ഹോട്ടലിലെ ഏറ്റവും നല്ല സാധനം എന്താണെന്ന് ചേട്ടൻ അറിയാമോ ചേട്ടൻ ട്രിവാൻഡ്രം കാരനല്ലേ എനിക്ക് അവിടുത്തെ ഒരു തേങ്ങ ഇട്ട ഒരു ബീഫ് റോസ്റ്റ് പോലത്തെ സിറ്റി പാലസിലെ അപ്പൊ ഞാൻ അത് പറഞ്ഞു കൊടുത്തു അത് മേടിച്ച് കഴിച്ചു എന്റെ പിറ്റേ ദിവസം എന്നെ പറഞ്ഞു ചേട്ടാ ബീഫ് സൂപ്പർ ആയിരുന്നു ഞാൻ ബീഫ് മേടിച്ചു അന്നത്തേക്ക് അന്ന് പുറത്ത് പോയില്ല ഹനുമാൻ വരട്ടെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാം സൂപ്പറാ ഫ്രഷ് ട്രിവാൻഡ്രത്ത് 2 പങ്കായം റെസ്റ്റോറൻ്റ് ഉണ്ട് അതിൽ നമ്മൾ ബേക്കറി ജംഗ്ഷനിലെ പങ്കായത്തിലായിരുന്നു ഫുഡ് കഴിക്കുന്നത് ഇനി മെഡിക്കൽ കോളേജിൽ ഞാൻ ഇവരെ സ്വിഗ്ഗി ചെയ്ത് എപ്പോഴോ കഴിച്ചിട്ടുണ്ട് വന്ന് കഴിക്കുന്ന ഫസ്റ്റ് ടൈം എന്തും അത്രയും ചൂടായിട്ട് കഴിക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്യാം നമ്മളെ ഇഷ്ടത്തിന് മാരിനേറ്റ് ചെയ്യാം സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിന് മാത്രമേ അത് പറ്റുള്ളൂ നമുക്കിഷ്ടമുള്ള രീതിയിൽ മസാല അപ്പോൾ നമ്മുടെ ഒരു സെക്കൻഡ് ഹോം ചിപ്പി നല്ല ഇതിന്റെ എക്സ്ട്രാ ആക്കിട്ടേ ഇന്ന് ഇനി ഇവിടുന്ന് ചിപ്പി വെക്കട്ടെ ഞാൻ ആ വെച്ചോ വെച്ചോ അയ്യോ എന്താ ചോദ്യം പൊളി ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും പൗർണമിത്തിന് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്തു അപ്പോൾ മീൻസ് ഈവൻ ആ ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് സാധനം മാത്രം അതിലും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറിന് വേണ്ടി ഗൗരി വെയിറ്റ് ചെയ്യാണോ ഞാൻ ആക്ച്വലി പേർപ്പസ്ഫുള്ളി എടുത്തൊരു ബ്രേക്ക് അല്ല സംഭവിച്ചു പോയതാണ് പറഞ്ഞ പോലെ വരുന്നതിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സീരിയലിൽ സ്റ്റോറി നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്നാലും ചിലപ്പം 1-2 ഹീറോയിൻസ് ഉണ്ടായിരിക്കും അപ്പം എനിക്ക് ടെൻഷനാണ് വന്നു കഴിയുമ്പം എന്തെങ്കിലും ഇതാവും അങ്ങനെയൊക്കെയുള്ളൊരു ഇത് പിന്നെ ഞാൻ ഇടയ്ക്ക് ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തു കയ്യത്തും ദൂരത്തിൽ ഗ്രീൻ ടി വി നമ്മൾ ജാനി ചെയ്ത പ്രൊഡക്ഷനാണ് കേട്ടോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസറും രമ മാം എന്താ പറയുക നമുക്കൊരു പ്രൊഡ്യൂസറായിട്ട് മാമിനെ തോന്നത്തില്ല അപ്പം മാമുമായിട്ട് അത്രയും നല്ലൊരു ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ അതിലൊരു ഗസ്റ്റ് ചെയ്തു മിനിസ്റ്ററായിട്ട് പക്ഷെ അത് ഞാനിനി കണ്ടിന്യൂ ചെയ്യില്ല ഒരു ഗസ്റ്റ് ക്യാരക്ടർ പോലെ വന്ന് ചെയ്ത് അല്ലാതെ ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്രോജക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളൊരു മീനുണ്ടല്ലോ ഈ ആലപ്പുഴ കോട്ടയം കോമൺ മീനാണ് അവർ കിട്ടുന്നതാണ് അല്ലേ ഈ തേങ്ങാപ്പാലൊക്കെ വെച്ച് പൊള്ളിച്ചെടുക്കും ട്രിവാൻഡ്രത്ത് പക്ഷെ അത്ര കോമൺ അല്ല പിന്നെ വെള്ളായണി ഏരിയയിലൊക്കെ ഉണ്ട് ഷാപ്പിലൊക്കെ അത് കിട്ടാറുണ്ട് ഷാപ്പിലെ പക്ഷെ ഇവിടുത്തെ ഷാപ്പിലെ കറികളും കോട്ടയത്തെ ഷാപ്പിലെ കറികളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് റെസിപ്പിയിലുള്ള വ്യത്യാസം തന്നെ ആയിരിക്കും ഇവിടെ പൊതുവെ ഏരിയ ഒക്കെ കുറവാണ് ട്രിവാൻഡ്രത്ത് ഷാപ്പിലെ കറികൾ കഴിക്കണമെങ്കിൽ കോട്ടയത്തിന്റെ പറഞ്ഞു എനിക്ക് തോന്നുന്നു അവിടെ നല്ല കള്ള് കിട്ടുന്നുണ്ടായിരിക്കും നല്ല ഏരിയും അതായിരിക്കും ഗൗരി കടല് നമ്മൾ പരീക്ഷിച്ചു കരയും ട്രൈ ചെയ്തു അല്ലേ അപ്പൊ കരയായി കടലുമായി ഇനി കായൽ വളരെ വലിയ വാഴയിലാണ് കരിമീൻ പൊള്ളിച്ചതാണ് ഒന്ന്
കരിമീൻ കോമൺ ആണ്, കഴിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടെന്ന് ഗൗരി പറഞ്ഞു. കഴിക്കണം അങ്ങനെ ഗൗരിയുടെ കാട ഞാൻ എടുത്ത് കഴിച്ചില്ലേ. ഗ്രേവി കണ്ടിട്ടാണ് അന്യായം. സത്യം കേട്ടോ, എന്നോട് ഗൗരി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, നമ്മുടെ താഴെ ഹാർബറിൽ വെച്ച് ചേട്ടാ ഇതൊക്കെ ടേസ്റ്റ്ലെസ് ഫിഷിൻ്റെ ഒരു കാറ്റഗറി വരുന്നതാണ്, ഇതിന് എന്ത് മസാല, നമ്മൾ എങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നു അതിൻ്റെ റെസിപ്പി. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് കുരുമുളക് ഇട്ട് പൊള്ളിച്ചെടുക്കും, ഭയങ്കര ടേസ്റ്റിയാണ് കരിമീൻ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു കടലിലുള്ള മീനിനേക്കാളും ടേസ്റ്റ് ഇതിനാണെന്ന് തോന്നുന്നു. ചില ആൾക്കാർ ഈ ചെളിയിലും കായലിലുള്ള മീൻ അങ്ങനെ കഴിക്കില്ല അല്ലേ. വെറൈറ്റി മസാല ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം നേരത്തെ പറഞ്ഞ മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത് അത്രയും ഫ്രഷ് ഫിഷ് ആയതുകൊണ്ട് ഫ്ലഷ് ഒക്കെ അത്രയും സോഫ്റ്റാണ്. ഒരെണ്ണത്തിൽ പോലും നമ്മൾ ഈ ഓർഡർ ചെയ്യണ്ട എന്ന് തോന്നിയില്ല കേട്ടോ. എല്ലാം അടിപൊളി സൂപ്പർ. ഇന്ന് ഇങ്ങോട്ട് വിളിച്ചതിൽ ഒത്തിരി താങ്ക്സ് കേട്ടോ. ഇനി ഗൗരി ചാനൽ തുടങ്ങിയിട്ടാണ് എനിക്ക് വരാൻ ഗൗരിയുടെ ചാനലിൽ ഗസ്റ്റ് ആയിട്ട്. അത് ഞാൻ പറഞ്ഞേക്കാം, ഓൾറെഡി ഒരു ചാനൽ ഉണ്ട് കേട്ടോ. യെസ്, ഗൗരിക്ക് ഒരു ചാനൽ ഉണ്ട്, അത് വീണ്ടും സടകുടഞ്ഞ് എണീക്കുകയാണ്, എണീപ്പിക്കുകയാണ്. അതിനല്ല പുതിയതായിട്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യണം. ഉടനെ തന്നെ പണിപ്പുരയിലാണത്. എന്താ വെച്ചാൽ അത് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ എനിക്ക് കുറച്ചൊന്ന് ക്വാളിറ്റി ആയിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഗൗരി എന്നെ വിളിച്ച് ചോദിച്ചതാണ്, ചേട്ടാ ചേട്ടൻ്റെ ചാനൽ എങ്ങനെയാണ്, ചേട്ടനാണോ ഷൂട്ട് ചെയ്യുന്നത്, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നം നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ടി സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗമാകാൻ പോവുകയാണ് ഗൗരി. ഞാനും ഇവരുമായിട്ടൊന്ന് കോൺട്രാക്റ്റിൽ പുതിയൊരു അടിപൊളി ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗ് പോലെ ഞാനും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പം എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ഈ ഇപ്പൊ എന്നോട് കാണിക്കുന്ന ഈ ഒരു സപ്പോർട്ട് എനിക്ക് അവിടെ കാണണം. കഥാപാത്രത്തെ അന്ന് സ്നേഹിച്ചിരുന്നു, ഗൗരിയായിട്ട് വന്നപ്പോ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയരുത്. അയ്യോ പക്ഷെ അങ്ങനെ പറയില്ല, എന്റെ ആ സത്യം പറഞ്ഞ ഇപ്പൊ ഉള്ള യൂട്യൂബ് ചാനലാണെങ്കിൽ ഞാൻ മൂളക്കാണെന്നൊക്കെ ഇടുന്നത് ഒന്നുമില്ല. ഞാനൊരു ക്യാമറ കൊണ്ട് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് തന്നെത്താൻ ഇരുന്ന് എന്തെങ്കിലും സംസാരിക്കും. എന്നിട്ട് ഇവിടെ 40K സബ്സ്ക്രൈബേഴ്സ്, സത്യം അവരെന്നെ സഹിക്കുന്നതിനാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ ഓർത്ത ഇത്രയും എന്നോട്, എന്നിട്ട് ഞാനൊരു 6 months ഒക്കെ ഗ്യാപ്പ് എടുക്കുമ്പോൾ പറയും എന്താ വീഡിയോ ഇടാത്ത. അപ്പം അവരെൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഒന്ന് അതിനുവേണ്ടി ഒന്ന് ഇറങ്ങുന്നത്. കഥാപാത്രങ്ങളായിട്ടും ഷൂട്ടും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയുന്നത് പോലെ അവർ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എന്റെ സംസാരം ഇഷ്ടമാണെന്ന് പറയും. എന്റെ ചാനലിലൊരു കമന്റ് വന്നിരുന്നു, ഇപ്പൊ ഗൗരി നേരത്തെ പറഞ്ഞു എനിക്ക് ആ കുട്ടിയുടെ പേര് ഓർക്കാൻ പറ്റുന്നില്ല. എന്റെ മെസ്സേജ് എനിക്ക് വൈഫാണത് കാണിച്ചു തന്നത്, എന്റെ അമ്മ ഒരു ആക്സിഡന്റിൽ മരിച്ചു, അതിന്റെ ഡിപ്രഷനിൽ അച്ഛൻ കുറച്ച് നാൾ പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ആയിരുന്നു, എന്നിട്ട് ഒരു ദിവസം അച്ഛൻ സൂയിസൈഡ് ചെയ്തു. അപ്പൊ അമ്മ ആക്സിഡന്റിൽ പോയി, അച്ഛൻ സൂയിസൈഡ് ചെയ്തു, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ആകെ മെൻ്റലി വല്ലാത്തൊരവസ്ഥയായി, ഒരു പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു ചാനൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വലിയ ആ നഷ്ടം ഒരിക്കലും ആർക്കും നികത്താൻ പറ്റുന്ന ഒന്നല്ല, എന്നാൽ പോലും കുറച്ച് സമയം കൂടി എനിക്ക് മനസ്സ് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് തോന്നുന്നു. എൻ്റെ ഞാൻ ചാനൽ തുടങ്ങിയതിൽ അല്ലെങ്കിൽ റവന്യൂ വന്നതിലോ ചാനല് 100,000 സബ്സ്ക്രൈബേഴ്സ് ആയതിലോ ഇതുപോലുള്ള ഒരുപാട് മെസ്സേജ് വരുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും അധികം സന്തോഷമായത് ആ ഒരൊറ്റ മെസ്സേജാണ്. ഈ പറയുന്ന അവരുടെ ഒരു ജീവിതത്തിൽ, അവരുടെ ലൈഫിൽ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് സമയം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന സന്തോഷം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ആ മെസ്സേജ് വായിച്ചപ്പോൾ. അതാ എനിക്ക് ഈ ചേച്ചി സുന്ദരിയാണ് അതാണ് ഇതാണ് എന്നുള്ള മെസ്സേജിനേക്കാൾ ഇതുപോലുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫീല് തോന്നും. അല്ല അവരുടെ ലൈഫില് അവരുടെ ഒരു ദിവസത്തെ സമയത്ത് നിന്ന് നമുക്ക് കുറച്ച് സമയം തരിക, നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നു എന്ന് അറിയുന്നതില്. അതുപോലെ രണ്ടു ദിവസം പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ എനിക്കറിയാം കുറെ പിള്ളേരുടെ പേര് ഞാൻ എടുത്ത് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ, കുറെ കുട്ടികളുണ്ട്. രണ്ടു ദിവസം പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനും എൻ്റെ ഫ്രണ്ട്സിനും ഇവനൊന്നും ഇരിക്കാൻ നിൽക്കുകയില്ല ഇൻസ്റ്റാഗ്രാമിൽ, ചോദിക്കും ഗൗരി ചേച്ചി എന്താ രണ്ടു ദിവസം പോസ്റ്റ് ഇട്ടില്ലല്ലോ, എന്തെങ്കിലും വയ്യാഴികയാണോന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഞാനിത് കരഞ്ഞു, കാരണം 1 week ഞാൻ എന്തോ എനിക്ക് ഈ പറഞ്ഞ ചില സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാനൊന്നും ഇടുന്നില്ല, എൻ്റെ കൂടെ അഭിനയിച്ച ഒരാളെ വിളിച്ച് ആ കൊച്ചു കരയുകയോ ഇച്ചിച്ച് പോസ്റ്റ് ഇടുന്നില്ല എന്തെങ്കിലും പറ്റിയോ അപ്പോഴുള്ള. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്കങ്ങ് കരച്ചിലാണ് വന്നത്, മീൻസ് ഒരാഴ്ച എന്നെ കാണാതായപ്പോൾ ആ കുട്ടി അത്രയും അവൻ സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് മുടക്കിയിട്ടില്ല.
അല്ല അതുപോലുള്ള എത്രയോ പേരുണ്ടാവും അത് കാണുന്ന അല്ലെങ്കിൽ അത് കാണുന്ന ആ ഒരു ഫോട്ടോയിലൂടെ ഈ പറഞ്ഞ വർക്കിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ അതൊക്കെയാണ് നമ്മൾ നിസ്സാരം വിചാരിക്കും ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു തോന്നും പക്ഷേ അത് മറ്റൊരാൾക്ക് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് എന്നോട് ഒരുപാട് പേര് പറയുന്നത് അതുപോലെ ബർത്ത്ഡേക്ക് അന്നേരം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഞാൻ എൻ്റെ ബർത്ത്ഡേ 29th ആണ് ഒക്ടോബർ 20th മുതൽ ഞാൻ അതെ അവൻ അവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു 20th മുതൽ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ഓരോ ദിവസം എനിക്കത് എനിക്കറിയത്തില്ല പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും കരച്ചിൽ വരും എനിക്ക് എൻ്റെ റൂമിൽ ഇപ്പം സ്പേസ് ഇല്ല എനിക്ക് ഗിഫ്റ്റ് വെക്കാൻ കാരണം സാരി കുറച്ച് ടെഡി ബെയർ അത്ര സ്നേഹമാണ് അപ്പം ഞാൻ ഓർക്കുന്നത് അവർക്ക് അത്ര അല്ലെങ്കിൽ ഒരാളിങ്ങനെ മെനക്കെട്ടിരുന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആർക്കും തമ്മിൽ അറിയില്ലായിരുന്നു ഞാനെന്നുള്ളൊരു കോമൺ ഫാക്ടറിൽ ഈ കുട്ടികളും കുറച്ച് പേരും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷനായിട്ട് സി അവരുടെ ലൈഫിൽ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് താങ്ങും തണലാണ് അവരെടുത്ത് സംസാരിക്കുമ്പോൾ ഞാനൊരാളാണ് ഇവർ തമ്മിൽ അടുക്കാൻ കാര്യം എന്നോടുള്ള ഈ ഒരു ഇഷ്ടം അപ്പം ഞാനോർത്ത് അവരെല്ലാവരും കൂടെ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള അതെനിക്ക് ഏറ്റവും ഇഷ്ടം അത് എൻ്റെ ഞാൻ ചെയ്ത ഇത്രയും നാളത്തെ സീരിയൽസ് എല്ലാം കൂടെ ഒരു റീലിൽ കേക്ക് നമ്മുടെ ജാനിയുടെ ഒക്കെ ആ ഒരു സ്റ്റൈൽ സ്വന്തം ജാനി അതൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഞാനിപ്പം ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ കാരണം അങ്ങനെയൊക്കെ കുറച്ച് പേർക്കൊക്കെ ഒരു ലൈഫിലൊരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് അത് ഈ പറഞ്ഞ അതുപോലെ സ്നേഹം കിട്ടുക എന്ന് പറയുന്നതും എന്നാൽ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റവും സംസാരവും വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ വെറുക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഇപ്പൊ എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ചിലർക്കോട്ടും ഇഷ്ടപ്പെടാതൊക്കെ ഉണ്ട് റൈസ് ഐറ്റം പറഞ്ഞപ്പോ ഫ്രൈഡ് റൈസ് അങ്ങനെ ഒന്നും വേണ്ട നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ ട്രെയിനർ കേക്കണ്ട നെയ് പാടെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഒന്ന് അത് ഞാൻ എവരോടും പറഞ്ഞു നെയ്ച്ചോറ് എടുത്തോ പക്ഷെ നെയ് ഒഴിക്കണ്ടെന്ന് നെയ് ഒഴിക്കാത്ത നെയ്ച്ചോറാണ് ട്രെയിനർ കഴിക്കാൻ പറഞ്ഞത് ഗൗരിയോട് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഷാനു എന്നെ ഓടിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ ഗ്രിൽഡാണ് കൂടുതലും കഴിച്ചത് കേട്ടോ അതിനകത്ത് വലിയ അല്ലേ ഓയിൽ ഫ്രീ ഹെൽത്തിയാണ് ഇത് ഭയങ്കര നെയ് ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ ചെറിയ അരികൾക്കിടയിലും നെയ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ അറിയാൻ വേണ്ടി നോക്കിയ ഒരു കറിയും ഒന്നും ഒഴിക്കാതെ ഒരു മസാല ഒന്നും ഒഴിക്കാതെ റൈസ് മാത്രം ഞാൻ എടുത്ത് കഴിച്ചു നോക്കിയതാണ് ഈ റൈസിന്റെ സൈഡിൽ നിന്ന് എടുത്ത് കഴിച്ചാൽ ആ നെയ്യുടെ എത്ര മാത്രം നെയ് അതിനകത്ത് ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഗൗരിയുടെ ട്രെയിനർ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ മൂന്ന് റൗണ്ട് ഓടിക്കും ഒരു രക്ഷയില്ല എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിലോട്ട് ഓടിക്കും അതാണ് എനിക്ക് ഒട്ടും പറ്റാത്തത് പെട്ടെന്ന് ഫുഡ് കഴിച്ചാൽ വണ്ണം വെക്കും അല്ലേ അതിനനുസരിച്ച് ഡയറ്റ് ചെയ്ത് മെലിയാനും പറ്റുന്ന ഒരു ശരീരപ്രകൃതമാണ് പെട്ടെന്ന് തന്നെ വീർപ്പിച്ചെടുക്കാനും പെട്ടെന്ന് തന്നെ മെലിക്കാനും പറ്റുന്ന ഒരു പ്രത്യേക തരം ശരീരം ഞാനൊക്കെ ചെയ്യുമ്പോൾ നല്ല വണ്ണം ഉണ്ടായിരുന്നു ആ അതെ പക്ഷെ ആ സാരിയെ കുറിച്ചുള്ള ആ ഒരു അറ്റയല്ലേ കാരണം രണ്ടാമതൊരു റീഎൻട്രി എന്ന് പറയുന്ന ജാനിയുടെ റീഎൻട്രി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ജാനിയായിരുന്നു ആ വീട്ടുജോലി ചെയ്ത് പാവത്താനെ പോലെ നിന്ന ജാനി ജീവിതാനുഭവങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി തിരിച്ചു വരുന്നതും ജാനിയിലാണ് പിന്നെ ആ കഥ അങ്ങോട്ട് മുന്നോട്ട് വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ചേഞ്ചും ഗൗരിയുടെ അറ്റയറും എല്ലാം ഭയങ്കര സംഭവമായിരുന്നു ഐസ്ക്രീം ഏതാണ് ഇഷ്ടം വാനില തന്നെയാണോ ചേട്ടാ ഒരു ചോക്ലേറ്റ് ഒരു വാനില ഞാൻ ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തപ്പോൾ കുറച്ച് താമസിച്ചുപോയി ബട്ടർ സ്കോച്ച് ആണ് കൊണ്ടുവച്ചേക്കുന്നത് ചാറുണ്ട് ചോക്ലേറ്റ് അതേ മുക്കി നക്കിക്കോ എല്ലാവർക്കും ഉണ്ട് കുറച്ച് ചോക്ലേറ്റ് ചാർ ആറ് പൊറോട്ടയും ചിക്കൻ കറിയും നാല് പൊറോട്ടയും പീസ് എനിക്ക് ചാറും രണ്ട് പൊറോട്ടയും ചാറും നിനക്ക് ചാറി മുക്കി നക്കിയാ മതി ബട്ടർ സ്കോച്ച് എങ്കിൽ സൂപ്പർ ഐസ്ക്രീം ഐസ്ക്രീം കൊള്ളാം ഐസ്ക്രീം കൊള്ളാം എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ മോശമാണെന്നല്ല ഇതും കൊള്ളാം അല്ലേ അങ്ങനെ പറയാം അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈകിയെന്ന് തോന്നുന്നു ഗൗരിയെ കൊണ്ടുവരാൻ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് അറിയാലോ ഒരു റിയാലിറ്റി ഷോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ വിളിച്ചു ചേട്ടാ ഞാൻ പോവേണ് വന്നാ വന്നു ഞാൻ വന്നിട്ട്
കിടന്നുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ ചേട്ടൻ കോട്ടയം വീട്ടിലോട്ട് വാ. ശരിക്കും പറഞ്ഞാൽ ഷോ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, വന്നാ വന്നുള്ള അവസ്ഥയാണ് അവിടെ പോയിട്ട്. എന്റെ ചാനലിലെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ചാനലിലെ പ്രേക്ഷകരോട് എന്താ പറയുക, ഈ എപ്പിസോഡ് കണ്ട് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടണും പിന്നെ മറ്റേ ബട്ടണും ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് മാക്സിമം യൂസും ലൈക്സും എനിക്ക് അല്ലേ നമുക്ക് ഒന്ന് റെഡിയാക്കി തരിക. അപ്പോഴേ എനിക്ക് അടുത്ത ഗൗരി ചാനൽ തുടങ്ങുന്ന നമ്മുടെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാരും മാക്സിമം സപ്പോർട്ട്, എന്തായാലും നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പൊ നോർമലി ഒരു ക്യാമറയിൽ ഞാനിപ്പം ഇടുന്ന പോലെ ഒന്നും അല്ല, വളരെ നല്ലൊരു ക്രൂ ഉണ്ട് അന്നേരുടെ കൂടെ, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്രൂ ആണ്. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്കും ഒരു സന്തോഷം, എൻ്റെ ചാനലും ഇതുപോലെ തന്നെ വളരെ നന്നാക്കി കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ എല്ലാ തവണയും പറയുന്നത് പോലെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. കാരണം അത്രയ്ക്ക് നല്ല കണ്ടൻസ് ആണ്, നന്നായിട്ട് അതിനുവേണ്ടി എന്താ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെപ്പോലെ ചുമ്മാ സൈഡായിട്ടല്ല ചേട്ടനത് ചെയ്യുന്നത് ഇപ്പം അല്ലേ, ഒരുപാട് എന്നെ വിളിച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ആഴ്ച. ഞാനിപ്പൊ ചേട്ടൻ വിളിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ ഞാൻ ഈ ചാനൽ നോക്കിയത്. ഞാൻ അങ്ങനെ യൂട്യൂബ് അങ്ങനെ നോക്കുന്ന ഒരാളല്ല, അവിടെ ഇൻസ്റ്റാഗ്രാം മാത്രമേ കൊണ്ട് യൂട്യൂബ് തുടങ്ങാൻ പ്രേരിപ്പിച്ചു. യൂട്യൂബ് നോക്കുന്ന ശീലമേ ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ ആന്തേട്ടന്റെ പ്രൊഫൈലിൽ കയറി നോക്കി, അപ്പൊ കൊണ്ട് മറ്റേ ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ. ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഗൗരി ഗൗരിയായിട്ട് എന്നെ മുമ്പോട്ട് പോവാ. അങ്ങനെ മുമ്പോട്ട് പോയാണ് ഇതുവരെ എത്തിയത്. ഇനിയും അങ്ങോട്ട് പോട്ടെ. ഒരുപാട് ശത്രുക്കൾ ഉണ്ടായില്ലെങ്കിലും ഈ രീതിയിൽ ഉണ്ടായാൽ ജെന്യൂൻ ആയിട്ടുള്ള മിത്രങ്ങൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും ഇനിയും അങ്ങോട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വേണ്ടിയിട്ട് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ ബൈ.